അഞ്ചു വർഷത്തിനു ശേഷമാണ് ഈ കുടുംബത്തിന് സന്തോഷം തിരിച്ചു കിട്ടിയത്. ജീവിതത്തോട് ചേർത്തു പിടിച്ച കുഞ്ഞുമായാണ് മനോഷും ഭാര്യയും സീതാലയത്തിന്റെ കുടുംബസംഗമത്തിനെത്തിയത്. വന്ധ്യത നിവാരണത്തിനായി 500,000 ചിലവാക്കിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് മനോഷ് കുമാർ സീതാലയത്തിലൂടെ ഹോമിയോ ചികിത്സയിൽ പ്രതീക്ഷ വെച്ചത്. ഞങ്ങൾക്ക് ആകെ ചിലവായിരിക്കുന്നത് 20 രൂപയാണ് ചിലവായിരിക്കുന്നത് ആകെ ഇതിനു വേണ്ടിയിട്ടുള്ള. ആദ്യം വന്നപ്പം വെറും 10 രൂപയും പിന്നെ രണ്ടാമത് വന്നപ്പം ഉള്ള ചിലവ് മാത്രമാണ്. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു, അവരെല്ലാം അവരുടെ സ്വന്തം സ്ഥലം വിറ്റ് IVF IUI ചെയ്യാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയായിരുന്നു. അപ്പോൾ അവർ നിരാശരായിരിക്കുന്ന അവർക്ക് മുന്നിൽ എന്നെ ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റി. ഹോമിയോ ചികിത്സയിലൂടെയുള്ള വന്ധ്യത നിവാരണ പദ്ധതിയായ സീതാലയം നടപ്പാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പ്. കുട്ടികളുമായി എത്തിയവരെ മന്ത്രി MK മുനീർ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. പദ്ധതിയുടെ ആദ്യ പ്രൊജക്ട് ഓഫീസറായ ഡോക്ടർ TY ശ്രീലേഖ. സീതാലയത്തിൽ വരുന്ന വന്ധ്യത അനുഭവിക്കുന്ന രോഗികളെ ഞങ്ങൾ ചികിത്സിച്ചു വന്നു. പിന്നീട് രോഗികളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചപ്പോൾ ഇതിനായിട്ടൊരു പ്രത്യേക സംവിധാനം തന്നെ വേണമെന്ന് ഗവൺമെന്റിലേക്ക് ആവശ്യപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ മെയിൽ ഡോക്ടർമാരെ കൂടി പുരുഷ ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ധ്യത ചികിത്സാ കേന്ദ്രം തുടങ്ങുകയാണ് ഉണ്ടായത്. വന്ധ്യത നിവാരണ ചികിത്സയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ പദ്ധതി. ഇവിടെ എത്തുന്ന ദമ്പതിമാരിൽ അധികവും വർഷങ്ങളായിട്ട് 10 വർഷത്തോളം നിരവധി വന്ധ്യത പരിഹാര മാർഗങ്ങൾ നമ്മൾ നാട്ടിൽ നിലവിലുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് എത്തുന്നവരാണ് മിക്കവാറും എല്ലാവരും. കാരണം ഹോമിയോപ്പതിയിൽ ഇത്തരം ഒരു ചികിത്സാ രീതി ഉള്ളതായിട്ട് ഇപ്പോഴും പൊതു സമൂഹത്തിന് അറിവില്ല. വരണ്ട മണ്ണിൽ ഒരു മടത്തുള്ളി പോലെ പ്രതീക്ഷയാണ് സീതാലയം. പാൽപുഞ്ചിരി കാത്തിരിക്കുന്നവർക്ക്. അഭിലാഷ് നായർ,